സംഹാര രൂപത്തിൽ ശിവസേന, അംഗം കുറച്ച് ശിവസേന ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് ഉദ്ധവ് താക്കറയുടെ ദൃഢപ്രതിജ്ഞ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ തോറ്റോടും. മാത്രമല്ല ബി ജെ പി സർക്കാരിനെ താഴെയിടും. ഷിൻഡെ വിഭാഗത്തോട് യോജിച്ച് നിന്നുകൊണ്ട് ബി ജെ പി സർക്കാരിനെ താഴെയിടാനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. മഹാപ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ശിവസേന. മഹാപ്രതിപക്ഷ സഖ്യത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ശിവസേന, ബാജ് താക്കറയുടെ കാലത്ത്. പിന്നീട് ബി ജെ പിയും ശിവസേനയും തമ്മിൽ അകലുകയായിരുന്നു. ശിവസേന ഇപ്പോൾ എൻ സി പി കോൺഗ്രസ് മഹാസഖ്യത്തിൻ്റെ കൂടെയാണ്. ശിവസേനയെ പുലർത്തിക്കൊണ്ടാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ സർക്കാർ സ്ഥാപിച്ചത്. ശിവസേനയെ പുലർത്തിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെ എന്ന അധികാര കൊതിയൻ ബി ജെ പിക്കൊപ്പം പോയി. ഏക്നാഥ് ഷിൻഡെയുടെ കൂടെ എം എൽ എമാരും പോയപ്പോൾ സർക്കാർ സ്വാഭാവികമായും താഴെ വീണു. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ശിവസേന എൻ സി പി സർക്കാർ താഴെ വീണത്. അന്ന് മുതൽ തന്നെ ഉദ്ധവ് താക്കറെ ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു, ഒരു നാൾ പകരം ചോദിക്കുമെന്ന്. ഇപ്പോൾ കൃത്യമായി അദ്ദേഹം പകരം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ബി ജെ പി സർക്കാരിനെ നിലം പൊത്തിക്കും, ഏക്നാഥ് ഷിൻഡെ വിഭാഗം തങ്ങളുടെ കൂടെ വരും. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലെ 9 എം പിമാർ മാതൃസംഘടനയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലെ പല എം എൽ എമാരും, 12-ൽ അധികം എം എൽ എമാരും മാതൃസംഘടനയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശിവസേന കരുത്താർജിക്കുകയാണ്. ശിവസേന ബന്ധം ഉപേക്ഷിച്ച് ശിവസേനയെ പുലർത്തിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെ പോയെങ്കിലും മുഖ്യമന്ത്രിയായെങ്കിലും ശിവസൈനികരിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന് എതിരാണ്. താനെ പോലെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആധിപത്യം. അല്ലാത്തിടത്തെല്ലാം ആധിപത്യം ഉദ്ധവ് താക്കറെ പക്ഷത്തിന് തന്നെ. ഇതാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി. എന്തായാലും അംഗം കുറിച്ചിരിക്കുന്നു ശിവസൈനികർ. അവർ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു ബി ജെ പിയെ താഴെയിറക്കുമെന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന കടുത്ത തിരിച്ചടിയായിരിക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ശിവസേന എന്നാൽ കേഡർ പാർട്ടിയാണ്, തലവനെ അനുസരിച്ച് നിൽക്കുന്ന കേഡർ പാർട്ടി. മറ്റൊന്നുകൂടി ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ മഹാസഖ്യം എന്നാൽ വാഗ്നർ സൈന്യമാണ്. വാഗ്നർ സൈന്യം, റഷ്യയിലെ വാഗ്നർ സേന പോലെയാണ് പ്രതിപക്ഷ മഹാസഖ്യം. വാഗ്നർ സേന രക്തച്ചൊരിച്ചിൽ കൂടാതെ അധികാരം പിടിച്ചെടുക്കും. മോദി പുടിനാണ്. ഇതാണ് മഹാപ്രതിപക്ഷ സഖ്യത്തെയും മോദിയെയും ഉദ്ധവ് താക്കറെ താരതമ്യപ്പെടുത്തിയത്. സാമ്നയിൽ വന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഈ ശ്രദ്ധേയമായ താരതമ്യം നടത്തിയത്. പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ബി ജെ പി ഭരണത്തെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയാൻ ശിവസൈനികർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നുവെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ ശിവസൈനികർക്ക് എപ്പോഴും ആവേശമാണ്. ബാജ് താക്കറെ പോലെ കൃത്യമായ കേഡർ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നുണ്ട് മകൻ ഉദ്ധവ് താക്കറെയും. ഏക്നാഥ് ഷിൻഡെ പോലെയുള്ള ചതിയന്മാർ ഇടയ്ക്ക് വന്ന് ശിവസേനയിൽ കയറിയതാണ് ഈ ശിവസേന പിളരാനുള്ള കാരണം. ഇപ്പോൾ ശിവസേന ശക്തമാണ്, ശിവസൈനികർ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയുടെ മുന്നറിയിപ്പ്, ഉദ്ധവ് താക്കറെയുടെ യുദ്ധപ്രഖ്യാപനം ബി ജെ പിക്ക് തള്ളിക്കളയാനാകില്ല. ബി ജെ പിയെ ഭയപ്പെടുത്തുന്നു ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേന. സംഹാര രൂപത്തിൽ ഉദ്ധവ് താക്കറെ ഇറങ്ങിയാൽ അദ്ദേഹത്തോടൊപ്പം പടയാളികളായി ശിവസൈനികരും ഉണ്ടാകും. ശിവസൈനികർക്ക് മഹാരാഷ്ട്രയിലെ വിവിധ നഗരങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട്, ശക്തമായ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളുടെ ബലത്തിലാണ് ശിവസൈനികരുടെ നീക്കം. അങ്ങനെ ഒരു സഖ്യകക്ഷി, മുമ്പത്തെ ഒരു സഖ്യകക്ഷി ഇപ്പോൾ ചാവേറായി ബി ജെ പിയെ തകർക്കാൻ നിൽക്കുന്നു. അതിനുള്ള കരുത്തും അവർ നേടിയിരിക്കുന്നു. അവർ തന്നെ വിശേഷിപ്പിക്കുന്നു തങ്ങളുടെ സഖ്യം വാഗ്നർ സേന പോലെയാണെന്ന്. രക്തച്ചൊരിച്ചിൽ കൂടാതെ യുദ്ധം ജയിക്കുന്ന വാഗ്നർ സേന.